പത്രോസ് എഴുതിയ ഈ ലേഖനത്തെക്കുറിച്ച് അതിന്റെ തുടക്കത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും. നമുക്കറിയാം പത്രോസ് തുടക്കം യേശുവിന്റെ ശിഷ്യനായിരുന്നു. യേശു ഗലീല കടലിന്റെ പക്കത്തുകൂടെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ പത്രോസിനെയും സഹോദരനായ അന്ത്രയോസിനെയും കണ്ടു, യോഹന്നാനെയും യാക്കോബിനെയും കണ്ടു, അവരെല്ലാം വിളിച്ചു വേർതിരിച്ചു. രണ്ട് മൂന്ന് മൂന്ന് ആദ്യത്തെ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത് പത്രോസിനെ നേരിട്ട് വിളിച്ചു എന്നും, രണ്ടാമത് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അന്ത്രയാസ് വഴിയായി വിളിച്ചു എന്നും. അങ്ങനെ ഏതാണെങ്കിലും യേശു നേരിട്ട് സംസാരിച്ച് വിളിച്ച ഒരു ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. പത്രോസിന്റെ ആദ്യത്തെ കാലഘട്ടങ്ങളെല്ലാം നമുക്കറിയാം, വളരെ ഇടത്തിയാട്ടക്കാരനും വളരെ എങ്കിൽ യേശുവിന്റെ നിഴലിൽ വളരെ ബ്രെയ്വായിട്ടിരുന്ന ഒരാളും ആയിരുന്നു പത്രോസ്. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ പലപ്പോഴും അത്ര കണ്ട് ബ്രെയ്വ് അല്ലാത്ത ഒരു ആള്. അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ട യേശുവിനോടുള്ള പരിചയവും അതിനുശേഷം സുവിശേഷത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ കൂടുതൽ ഉറച്ചപ്പോൾ ഉണ്ടായ യഥാർത്ഥ ബ്രേവ്നെസ്സും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് ഈ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം. അപ്പോ ആ നാം സുവിശേഷങ്ങൾ വായിക്കുന്ന പത്രോസിനെ അല്ല വാസ്തവത്തിൽ ഈ പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നത്, അതിനേക്കാൾ കുറെ കൂടി വ്യത്യസ്തനായ ഒരു പത്രോസിനെയാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ഈ കൊറോണ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ സഭയിൽ ഒരു ഏകദേശം 70 വയസ്സുള്ള ഒരു പിതാവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം സഭയിൽ പൊതുവെ പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു കൊറോണ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം കൊറോണ ഏകദേശം ഒരു ഒരു മോട്ടുസൂചിയുടെ അറ്റത്ത് നോക്കിയാൽ ഏകദേശം 100 മുതൽ അതിന്റെ 100 ആയിരം കൊറോണ വൈറസുകളെ ഇങ്ങനെ നിരത്തിയിരുത്താൻ പറ്റുന്ന വലിപ്പമുണ്ട് നമ്മുടെ സാധാരണ മോട്ടുസൂചി. അപ്പൊ അത്രയും ചെറുതാക്കും കൊറോണ വൈറസ്. അപ്പൊ അതിനെയൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വളരെ വ്യത്യസ്തരായ ആളുകളാണ് എന്ന് ഉത്ബോധിപ്പിച്ച് കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം ലോക്ക്ഡൗൺ ഉണ്ടായി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ഇവിടുത്തെ സഭ വീണ്ടും തുറന്നു, ആരാധനയ്ക്ക് പോയി. പക്ഷെ കഴിഞ്ഞ ആഴ്ച കൊറോണ വൈറസ് അവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ അറ്റൻഡ് ചെയ്തിരുന്ന ഒരാൾക്കുണ്ടായതുകൊണ്ട് മലയാളം ചർച്ചും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സൂം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് വീണ്ടും ഈ അപ്പച്ചനെ കാണുവാനിടയെന്ന് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, മറിച്ച് പലപ്പോഴും നമ്മൾ ഇടുത്തയാട്ടത്തിൽ ബ്രേവിനെസ്സിൽ ഇങ്ങനെയെല്ലാം കൊറോണയെ പേടിയില്ല എന്നെല്ലാം പറയുമെങ്കിലും കാര്യത്തിനെടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ആരെയും കാണാതെ ഇരിക്കുന്ന അവസ്ഥ ഒരു എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ പത്രോസ് ഇതുപോലെ തന്നെ ഇടുത്തയാട്ടക്കാരനായ ഒരു മനുഷ്യൻ ആയിരുന്നെങ്കിലും പിന്നീട് ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിനുശേഷം ലേഖനം എഴുതിയ ഭാഗത്ത് ഏറ്റവും അധികം പത്രോസ് ഇവിടെ ഊന്നിപ്പറയുന്ന ഒരു ഭാഗം, ഒന്നാമത്തെ ആ അധ്യായത്തിൽ ഊന്നിപ്പറയുന്ന ഭാഗം വിശുദ്ധീകരണം പ്രാപിക്കണം എന്നുള്ളതാണ്. വിശുദ്ധീകരണം എന്നുള്ള സാധാരണ നമ്മൾ പറയുന്ന ഭാഗം നമ്മൾ മോറൽ വിശുദ്ധിയെ കുറിച്ചാണ് കൂടുതൽ നമ്മുടെ വാക്കുകളിൽ ഊന്നി പറയുന്നത്. പക്ഷെ ഇവിടുത്തെ വിശുദ്ധീകരണം എന്നുള്ളത് കുറേയും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വിശദീകരണത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് രണ്ടാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന അതുകൊണ്ട് വ്യാജം, അസൂയ, നുണ ഇതെല്ലാം വിട്ടുതിരിഞ്ഞ് പിന്നീട് മറ്റൊരു ഭാഗത്ത് കാണുന്ന കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇതെല്ലാം വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം എന്ന് പറയുന്ന വിശുദ്ധീകരണം പ്രാപിക്കണം എന്ന് പറയുന്നത് സാധാരണ ചെറിയ കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിശദീകരണത്തെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് പത്രോസ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നു, പ്രത്യാശയെ കുറിച്ച് പറയുന്നു, സ്നേഹത്തെ കുറിച്ച് പറയുന്നു, ദൈവം നൽകിയ കൃപയെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഒന്നിൽ നിന്നും പുറകോട്ട് പോകാതെ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്നുകൊണ്ട് വിശുദ്ധീകരണം പ്രാപിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാം ഉൾക്കൊണ്ട ഒരു കാര്യമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ വിശുദ്ധിയിൽ നിന്ന് കുറഞ്ഞു, പ്രത്യാശ നഷ്ടപ്പെട്ടാൽ വിശുദ്ധിയിൽ നിന്ന് കുറഞ്ഞു, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധിയിലേക്ക് കടന്നു വരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പത്രോസ് ഇവിടെ പറയുന്ന ഒരു ഭാഗമാണത്. അതിന്റെ തുടക്കത്തിൽ അവിടെ എഴുതിയിരിക്കുന്നുണ്ട് പത്രോസ് എഴുതിയ സുവിശേഷം
ലേഖനം ഒന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ അവിടെ പറയുന്നു, മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. അപ്പൊ അവിടുത്തെ ലേഖനത്തിന്റെ ഉദ്ദേശം നമ്മുടെ കൃപയും സമാധാനവും. നമ്മൾ ഇന്ന് പാട്ടുപാടിയ ഭാഗങ്ങളെല്ലാം ഈ പ്രത്യാശ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ പ്രത്യാശ, ആ പ്രത്യാശയാണ് നമുക്ക് കൃപയും സമാധാനവും അധികം നൽകുന്നത്. എന്താണ് ഈ പ്രത്യാശ? നമുക്കൊരു നല്ല വാടാത്ത കിരീടം വെച്ചിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളേക്കാൾ ഉപരിയായി മറ്റൊന്ന് ഒന്ന് നമുക്ക് വെച്ചിരിക്കുന്നു. പണ്ട് നമുക്ക് വളരെയധികം എല്ലാവർക്കും പേരുകൊണ്ട് അറിയാവുന്ന ഒരു ശാസ്ത്രീയ സത്യമാണ് ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി, ആപേക്ഷികത സിദ്ധാന്തം. അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭൂമിയിൽ നമ്മൾ സാധാരണ സഞ്ചരിക്കുമ്പോൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റൊരു ട്രെയിനാണ് സൈഡിൽ ഇരിക്കുന്നതെങ്കിൽ ആ സൈഡിലുള്ള ട്രെയിൻ നീങ്ങുമ്പോൾ നമുക്ക് പലപ്പോഴും ഡൗട്ടാ ഏത് ട്രെയിനാണ് നീങ്ങുന്നത്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ട്രെയിനാണോ അതോ നമ്മുടെ വശത്തുള്ള ട്രെയിനാണോ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പെട്ടെന്ന് ഓടി നോക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് നോക്കും. പ്ലാറ്റ്ഫോമിലെ തൂണുകൾ നമ്മളെ അപേക്ഷിച്ച്, അതാണ് ആപേക്ഷികത സിദ്ധാന്തം, അപേക്ഷിച്ച് അനങ്ങുന്നില്ല എങ്കിൽ നമ്മുടെ സൈഡിലുള്ള ട്രെയിനാണ് നീങ്ങുന്നത്, അല്ല അതാണ് അനങ്ങുന്നതെങ്കിൽ നമ്മളാണ് നീങ്ങുന്നത്. അപ്പോ ആപേക്ഷികമായി എന്താണോ സംഭവിക്കുന്നത് അതാണ് ആപേക്ഷികതാ സിദ്ധാന്തം. അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ ഇങ്ങനെ ആപേക്ഷികതാ സിദ്ധാന്ത പ്രകാരം മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. അതായത് നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മളെ ഒരിക്കലും ഭീതിപ്പെടുത്തേണ്ടതോ, ഈ പറയുന്ന നേരത്തെ ആ പിതാവ് പറഞ്ഞ കൊറോണ വൈറസ് അടക്കം ഉള്ള കാര്യങ്ങൾ നമ്മളെ ഭീതിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ മറ്റുള്ളൊരു ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഇവിടെയും ആ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ അതിലെത്തിപ്പെടാനായിട്ട് നമ്മുടെ വിശുദ്ധിയിൽ വളരണം എന്ന് പറയുവാൻ ഉത്ബോധിപ്പിക്കുവാൻ എഴുതിയിരിക്കുന്ന ഈ ഭാഗം. അതിന്റെ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ മൂന്ന് മുതൽ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന അതിന്റെ നാലാം വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുവിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം, ഇതെല്ലാം നമുക്ക് നൽകിത്തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളെക്കാൾ ഉപരിയായി നശ്വരമല്ലാത്ത എല്ലാ കാര്യങ്ങളും നൽകിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, വിശ്വാസത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഏതാണ്ട് അധിഷ്ഠിതമായിരിക്കുന്ന വിശ്വാസത്തിലാണ്. നമ്മൾ ബൈബിളിന്റെ തുടക്കം മുതൽ നോക്കിയാൽ വിശ്വാസം ഇല്ലാതെ ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല. എന്താ വിശ്വാസം? വിശ്വാസം എന്നുള്ളത് ദൈവം നമ്മളെ നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്ക് അത് സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പിതാവിനെ ഒരു ഒരു കുഞ്ഞു പൈതല്ലോ, പ്രായമാകുമ്പോൾ വിശ്വാസം കുറയും. പക്ഷെ പിതാവിന്റെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മാതാവിന്റെ ഒരു കുട്ടി എങ്ങനെ വിശ്വസിക്കുന്നുവോ അതുപോലെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ, അത് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ആഗ്രഹം നമ്മളിൽ നിന്ന് നഷ്ടമാകാതിരിക്കണം എന്ന് ഇവിടെ പത്രോസ് ആഗ്രഹിക്കുന്നു. ഞാൻ സാധാരണ വാസ്തവത്തിൽ ഈ നമ്മുടെ ലോകത്ത് ഇത് നഷ്ടമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ അവിടെ യേശു ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു അനീതിയുള്ള ന്യായാധിപന്റെ അടുത്ത് ചെല്ലുന്നൊരു വിധവ, ആ വിധവ തന്റെ ഒരു പ്രതിയോഗി തന്നെ ഉപദ്രവിക്കുന്ന ഒരാളെ കുറിച്ച് അവിടെ കംപ്ലൈന്റ് പറയാൻ ചെല്ലുവാണ്. പറഞ്ഞ കംപ്ലൈന്റുകൾ ആദ്യമൊന്നും ഈ അനീതിയുള്ള ന്യായാധിപൻ കേട്ടില്ല. പക്ഷെ പിന്നീട് ഇദ്ദേഹം മനസ്സിലാക്കുവാണ്, ഇനിയും എങ്ങാനും ഈ വിധവ എന്നെ കടന്നു വന്നിട്ട്, കാര്യം വിധവയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെട്ടു ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എന്റെ അടുത്ത് വന്നിട്ട് ഇയാള് ഈ വിധവ എന്നെ അടിച്ചാൽ അത് വലിയ നാണക്കേടായി മാറും എന്നുള്ളത് കൊണ്ട് ഈ അനീതിയുള്ള ന്യായാധിപൻ അതിൽ ഇടപെട്ടിട്ട് വിധവയെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ വാക്കുകളെ ആ സംഭവത്തെ
എടുത്തു കാണിച്ചുകൊണ്ട് യേശു പറയുവാണ്, ഇങ്ങനെ ഒരു അനീതിയുള്ള ന്യായാധിപൻ ചെയ്യുകയാണെങ്കിൽ ദൈവം എത്രയോ വലുതായി തൻ്റെ വൃതന്മാർക്ക് വേണ്ടി, അതായത് നമുക്ക് വേണ്ടി എത്രയോ വലുതായി ദൈവം ഈ കാര്യങ്ങളിൽ കൺസേൺ ഉള്ള ആളായിരിക്കും. അപ്പോൾ തന്നെ ഈ കൺസേൺ ഉള്ള ആള് ആകുമ്പോൾ തന്നെ ദൈവത്തിന് ദീർഘക്ഷമയുണ്ട്. ആ ദീർഘക്ഷമ ഉള്ളതുകൊണ്ട് ദൈവം ക്ഷമിച്ച് അതിനുവേണ്ടി ഇപ്പോൾ ഉത്തരം നൽകാൻ മടി കാണിച്ചാലും, മടി കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ദീർഘക്ഷമയുള്ളതുകൊണ്ട്. മറ്റൊരാള് വീണ്ടും രക്ഷിക്കപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ മടി കാണിക്കുന്നത്. ആ സാവകാശം കാണിക്കുന്നത് ഉണ്ടായാൽ പോലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ കുറവ് വരാതെ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, വിശ്വാസത്തിൽ നിങ്ങൾ മടുത്തു പോകാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും എന്നാണ് അവിടെ യേശു പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അതിന്റെ അവസാന ഭാഗങ്ങളിൽ യേശു പറയുന്ന ഒരു ഭാഗമാണ്, ഈ വിശ്വാസം സാധാരണ അന്ത്യകാലത്താവുമ്പോൾ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഈ വിശ്വാസം ചോർന്നു പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നു. വാസ്തവത്തിൽ ഈ വിശ്വാസം നമ്മുടെ ഇടയിൽ ചോർന്നു പോകാറുണ്ടോ എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് ചോർന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഇന്നത്തെ പോക്കും ഏകദേശം. അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ അത് ചെയ്യുന്നവരുടെ ചെവികളിൽ എത്തുവാൻ സാധിക്കുന്നു എങ്കിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ പല കൺവെൻഷൻ സ്റ്റേജുകളുടെയും മുഖ്യാസനങ്ങൾ അണിയുന്നത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരായി മാറിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരും, നമ്മളുടെ പിതാക്കന്മാർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവിടെ ആർക്കും ഇവിടത്തെ ലോകത്തിന്റെ ന്യായാധിപന്മാരെയോ രാഷ്ട്രീയക്കാരെയോ ഇവിടുത്തെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ആരുടെയും അംഗീകാരമോ അവരുടെ ആദരവോ സ്നേഹമോ അവരുടെ യാതൊരു ന്യായ രീതികളോ ലഭിച്ചിരുന്നില്ല. മറിച്ച് ലഭിച്ചിരുന്നത് ആട്ടും തുപ്പും മാത്രമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവർ ആകെ വിശ്വസിച്ചിരുന്നത് യേശുവിലും ദൈവത്തിന്റെ ആ പ്രവർത്തനത്തിലുമായിരുന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ സമൂഹം വളർന്നു. സമൂഹം വളർന്നപ്പോൾ നാം ബോംഗെയുടെ കൺവെൻഷനുകളിലും അതുപോലെ തന്നെ മറ്റ് പല കൺവെൻഷനുകളിലും പൊതുവെ ഉരുത്തിരിഞ്ഞ ഒരു വാക്ക് ഇതായിരുന്നു, നമ്മളുടെ ശക്തി ലോകം കണ്ടു, നമ്മൾ ആളെണ്ണത്തിൽ വളരെ വലുതാണ് എന്ന് ലോകം കണ്ടു, നമ്മളെ ഗണ്യമാക്കുവാൻ തക്കവണ്ണം നമ്മൾ വളർന്നു എന്ന് ലോകം കണ്ടു. ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം കടന്നു വന്നിരിക്കുന്നത്. അവിടെ ഒരു അടിച്ചമർത്തപ്പെട്ടവന്റെ ചിന്താഗതി, നമ്മൾ മറ്റുള്ളവരെ പോലെ മറ്റ് സമൂഹക്കാരെ പോലെ നമ്മളും ഒരു ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനും സമൂഹത്തെ സ്വാധീനിക്കാനും രാഷ്ട്രീയ ഭരണകൂടത്തെ സ്വാധീനിക്കാനും കഴിയുന്നത്ര വലിപ്പം നമുക്കും വന്നു എന്ന് ഉള്ള ഒരു ഉള്ളിലെ ഒരു അവിശ്വാസം, ഉള്ളിലെ തോന്നൽ, അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തോന്നലാണ് അവിടെ സംഭവിക്കുന്നത്. പണ്ട് ദൈവം ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്നപ്പോൾ ഇന്ന് ദൈവത്തെക്കാൾ ഉപരിയായി രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്കുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും പെന്തക്കോസ്ത് സമൂഹത്തെ ഇന്ന് നിലനിർത്താൻ ഉത്തേജിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രീയക്കാരുടെ അതിപ്രസരങ്ങൾ പലപ്പോഴും നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ മുഖ്യാസനങ്ങൾ അവർക്ക് നൽകുന്നു. അവർ യോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട എന്താ ഒരു 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 ഭാഗമായി മാറുന്നതിന് കാരണവും അത് നിയന്ത്രിക്കുവാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നത് അത് വളരെയധികം സുവിശേഷപരമായി ഉയർന്നു നിൽക്കുന്ന സഭയെ നയിക്കുന്ന വിശ്വാസ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട പാസ്റ്റർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം ഇത് ദൈവിക പ്രവൃത്തിയല്ല, മറിച്ച് പിശാചിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിശാജ് എന്താ ചെയ്യുന്നത്? വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന. യേശുവിനോട് പിശാജ് ചോദിച്ച ഒരു ചോദ്യമാ, ഇതെല്ലാം വീണ് നമസ്കരിച്ചാൽ നിനക്ക് എല്ലാം വളരെ പെട്ടെന്ന് സാധിക്കും, നീ ഒന്ന് എന്നെ വീണ് നമസ്കരിക്കാമോ? അപ്പോ ആപേക്ഷികമായ മറ്റൊരു തലത്തിൽ മറ്റൊരു ലോകത്ത് ജീവിക്കേണ്ട നമ്മൾ, ഈ ലോകത്തിന്റെ യാതൊരു ചിന്തകളും നമ്മളിൽ യാതൊരു പ്രശ്നവും നമ്മളെ അലട്ടേണ്ട ആവശ്യമില്ലാത്ത നമ്മൾ, ഇവിടത്തെ ഏത് പ്രശ്നവും, സുവിശേഷ വിരോധികൾ വന്ന് നമ്മളെ ആക്രമിച്ചാലും ശരി, ഇവിടത്തെ രോഗം വന്ന് നമ്മളെ ആക്രമിച്ചാലും ശരി, ഇതെല്ലാം ഉണ്ടായാലും ശരി, ഇതൊന്നും നമ്മളെ അലട്ടേണ്ട ഒരു അവസ്ഥയില്ലാത്ത നമ്മൾ പലപ്പോഴും
പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയി ഇതെല്ലാം അലട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കാണുന്നു. നമ്മുടെ ശക്തിയിലേക്കോ നമ്മളുടെ ആളുകളുടെ എണ്ണത്തിലേക്കോ എണ്ണത്തിന്റെ വലുപ്പത്തിലേക്കോ നമ്മൾ കണ്ണോടിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ത്യാഗം. അപ്പൊ ആ വിശ്വാസ ത്യാഗത്തിൽ നിന്ന് പ്രത്യേകാൽ ഞാൻ യുവാക്കളോടും കുഞ്ഞുങ്ങളോടും, നിങ്ങൾ നാളെ നിങ്ങളാണ് ഈ സുവിശേഷ പ്രവർത്തനങ്ങളെ നയിക്കേണ്ടവർ, നാളെ നിങ്ങളാണ് ഇവിടുത്തെ പാഷന്മാരായും ഇവിടുത്തെ സുവിശേഷകന്മാരായും സഭയെ നിയന്ത്രിക്കേണ്ടവരായും കടന്നു വരേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ബ്രേവിനെസ് ഉണ്ടാവണം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശക്തമായ ചിന്താഗതി എപ്പോഴും ഉണ്ടാകണം. നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, നമ്മളെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, നമ്മളെ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ സാധാരണ ഒരു സാഹചര്യവും സംഘടനയുമല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അതിനെതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും തച്ചുടച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ഓരോ മുന്നോട്ടുള്ള യാത്രയും ഉണ്ടാകാൻ. അത് നിങ്ങളുടെ സമൂഹം നിങ്ങളെ അതിനുവേണ്ടി അതിനെതിരായി സ്വാധീനിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിനെതിരായി നിങ്ങളെ സ്വാധീനിക്കുകയാണെങ്കിൽ, ആ സമൂഹത്തെ നിങ്ങൾ പുറങ്ങാലും കൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ട് വേണം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കാനായിട്ട്. അതാണ് യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭംഗം ഉണ്ടാകരുത്. ദൈവമായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വലിയ ആളായിട്ടുണ്ടാകേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 124 അവിടെ ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്. ദാവീദിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മൾ വളരെയധികം ക്രൈസ്തവരായിരിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട അന്ധത എന്നുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു ക്രിസ്തീയ രാഷ്ട്രം എന്ത് ചെയ്താലും അതിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അത് ഇസ്ലാമിക ചിന്താഗതിയിലുള്ളവരാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ചെയ്യുന്നത് എന്തും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഹൈന്ദവരായവർ ഹൈന്ദവ ചിന്താഗതിയിലുള്ള രാഷ്ട്രം എന്ത് ചെയ്താലും അതിനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. മറിച്ച് റാഷണൽ ആയിട്ട് ചിന്തിച്ച് വാസ്തവം എന്താണെന്നോ സത്യം എന്താണെന്നോ നോക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ പെന്തക്കോസ്താര ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്ത്യക്കാർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ നമ്മൾ കാണാതെ പോകരുത്. ഇന്ത്യൻ സമൂഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അമേരിക്കൻ സമൂഹം ചെയ്യുന്ന മോശപ്രവൃത്തികളുടെ മുൻപിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നവരാകരുത്. നമ്മളുടെ ജീവിതത്തിൽ അമേരിക്കയെന്നോ ഇന്ത്യയെന്നോ മറ്റോ ഏതൊരു രാജ്യമെന്നോ ഇല്ല, മറിച്ച് സത്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. അത് ഇന്ത്യയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. കണ്ണുമടച്ച് നമ്മൾ സകല രാജ്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തീയ അനുഭാവമുള്ള രാജ്യങ്ങളെ അവരുടെ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിന്താഗതി നമ്മളിൽ ഉണ്ടാകരുത്. അതെപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. നാം എന്ത് ടെക്നോളജിയിൽ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഇസ്രായേൽ ടെക്നോളജി ഏറ്റവും വലുതാണ്. മറിച്ച് അങ്ങനെയല്ല, അത് അത്ര സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇസ്രായേലിനേക്കാളും ടെക്നോളജിയിൽ വളരെ വിദൂരം പോയ മറ്റ് പല രാജ്യങ്ങളുണ്ട്. പല ടെക്നോളജിയിൽ എടുത്താൽ ഓരോ ടെക്നോളജിയിലും ഓരോ രാജ്യങ്ങൾക്ക് അതിൻ്റെതായ കൈയൂക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് അതിൻ്റെതായ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്ന് ചന്ദ്രയാൻ മുന്നോട്ടായി മുകളിലേക്ക് അയച്ചത് അത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല. അത് ആ ഒരു ടെക്നോളജി ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവിടെ എത്തിക്കുവാൻ സാധിച്ചത് നിസ്സാരപ്പെട്ട ഒരു കാര്യമായി നമ്മൾ തള്ളിക്കളയരുത്. അപ്പൊ ഇന്ത്യൻ ടെക്നോളജിയും ഇന്ത്യൻ മെഡിക്കൽ രംഗവും ഒന്നും ഒരു ഒട്ടും മോശമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ വാസ്തവത്തെ കണ്ട് അറിഞ്ഞുകൊണ്ട് റാഷണലായി ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ചിന്താഗതിയുള്ളവരായിരിക്കണം. അല്ലാതെ നമ്മൾ കണ്ണുമടച്ച് മറ്റു മതക്കാർ ചെയ്യുന്നത് പോലെയോ അന്ധത ബാധിച്ച ആളുകൾ ചെയ്യുന്നത് പോലെയോ എന്തിനേയും ഏതിനേയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിന്താഗതി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമ്മുടെ തെറ്റിലേക്ക്, വിശ്വാസത്തിന്റെ കുറവിലേക്ക് വഴി വെക്കുന്നതിനും കാരണമായി തീരും. അപ്പോ ഇവിടെ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവിന്റെ കഥയാണ്. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് പറയുവാണ്, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നെങ്കിൽ, പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണനമീതിലേക്ക് കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനമീതിലേക്ക് കവിയുമായിരുന്നു, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കണയിൽ നിന്ന് പക്ഷിയെ എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോയിരിക്കുന്നു.
കണി പൊട്ടി നാം വഴി പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. നമുക്കറിയാവുന്ന ആളാണ് ഈ ഇത് എഴുതിയത്. കൊറോണ ഒരു മൊട്ടുസൂചിയുടെ അറ്റത്ത് 100 or 1000 കൊറോണ ഉണ്ടായിരിക്കുമ്പോൾ അതിനേക്കാളും എല്ലാം വലിപ്പം വളരെ ഇരട്ടി വളരെ മടങ്ങ് വലിപ്പമുള്ള ഒരു ഒരു സിംഹത്തെയും ഒരു കരടിയെയും സ്വയമായി ചീന്തിക്കളഞ്ഞ ഒരു ബ്രെയ്വായിട്ട് ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ രാജസ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ അന്നും ഇന്നും കരടിയെയും സിംഹത്തെയും പിച്ചു ചീന്തിക്കളഞ്ഞ ആ ശക്തി തനിക്ക് നൽകിത്തന്നത് ദൈവമാണ് എന്നുള്ള ആ ഒരു ഉത്ബോധം അദ്ദേഹത്തെ എപ്പോഴും അലട്ടിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ദൈവം അവിടെ പറഞ്ഞത് ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് നിസാരപ്പെട്ടൊരു കാര്യമല്ല. ദൈവത്തെക്കുറിച്ചുള്ള അവബോധം നമ്മളുടെ ഹൃദയത്തെ എപ്പോഴും ഉണ്ടായിരിക്കണം. നാം ശക്തിപ്പെട്ട് കടന്നു വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അവബോധം മാറിയിട്ട് നമ്മളുടെ സ്വയശക്തിയിലേക്ക് തിരിയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്താഗതി വരും. അത് നമ്മൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. ആ അവിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ബൈബിൾ ഒന്നാകെ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ ഈ ഈ ശക്തനായ രാജാവ് തന്റെ ചുറ്റുപാടുമുള്ള രാജ്യക്കാർ വളരെ ശക്തരായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് പ്രത്യേകമായിട്ടൊരു വളർച്ച ഉണ്ടാവില്ല. പൊക്കം കൂടിയ രണ്ട് മാതാപിതാക്കളുടെ മക്കൾ പൊക്കം ഉള്ളവരായിരിക്കും. കലാപരമായി മുന്നിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ കലാപരമായി ഉയർന്നു വരുന്നവരായിരിക്കും. അത് ലോകത്തിന്റെ ചിന്തയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കലാപരമായി ഉയർന്നവരായി നമ്മളുടെ മക്കൾ മാറുമെന്നോ ബുദ്ധിപരമായി ഏറ്റവും ഉയർന്ന ചിന്താഗതിയിലേക്ക് ദൈവം നമ്മളെ പെട്ടെന്ന് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായി നമ്മുടെ ജീൻ സാധാരണ ഗതിയിൽ നമ്മുടെ ജീൻ ആണ് നമ്മുടെ നമ്മുടെ മക്കളിലേക്ക് തുടർച്ച നമ്മുടെ നമ്മുടെ ശക്തിയും നമ്മുടെ മിടുക്കും നമ്മുടെ നമ്മുടെ കഴിവുകളെല്ലാം ആ അത് പാരമ്പര്യമായി ഉണ്ടാകുന്ന. അപ്പോൾ ഈ പാരമ്പര്യമായി ഉണ്ടാകുന്ന ലോകത്തിലെ ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി മറ്റെന്തോ സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് മാറിപ്പോകരുത്. നമ്മൾ ചിന്തിച്ച് അതിനെ അനാവശ്യമായി അതിനെ ചിന്തിക്കുന്നവരായി മാറരുത്. മറിച്ച് നമ്മളുടെ ചുറ്റുമുള്ളവർ നമ്മളെക്കാൾ മിടുക്കരാണ്, നമ്മളെക്കാൾ പലപ്പോഴും മറ്റുള്ളവരെ ചിന്തിച്ചാൽ നമ്മളെക്കാൾ നല്ല സ്വഭാവമുള്ളവരാണ്, എത്തിക്കലി ബെറ്റർ ആയിട്ടുള്ള സമൂഹമാണ്. ഒരുപക്ഷെ അതാണ് നമ്മൾ രക്ഷകളിലേക്ക് കടന്നു വരുന്നതിന് കാരണം. കാര്യം നല്ല ആളുകളെക്കാൾ മോശമായ ആളുകൾ ആണ് എന്ന് ഉള്ള ആ കണ്ടെത്തൽ ആണ് ദൈവത്തിങ്കിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായെന്നൊരു കാരണം. കാര്യം ദൈവം പാപികളെ തേടി കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവർ ബുദ്ധിപരമായി കുറഞ്ഞവരല്ല, നമ്മൾ ചുറ്റുമുള്ളവർ ശക്തരായ ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മളുടെ ബുദ്ധിഹീനതയിൽ, നമ്മളുടെ അറിവില്ലായ്മയിൽ, നമ്മളുടെ കഴിവുകുറവിൽ നമ്മളെ സൂക്ഷിക്കുന്നത് എപ്പോഴും ദൈവത്തിന്റെ കഴിവാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ബുദ്ധിപരമായി നമ്മൾ ഉയർന്നിട്ടല്ല ഒരു സമൂഹത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ദൈവമക്കളാണെന്ന്. നമ്മൾ സാമൂഹികമായി ഉയർന്നിട്ടല്ല, നമ്മൾ സാമ്പത്തികമായി ഉയർന്നിട്ടല്ല, നമ്മൾ കലാപരമായി ഉയർന്നിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ഓരോ ദിവസവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ, ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു ആളുടെ ഒരു യജമാനന്റെ അടുത്ത് ജോലിക്ക് കടന്നു പോകുന്നു, ആ യജമാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു, ആ അദ്ദേഹം തിരിച്ചു വരുന്നു വളരെ സങ്കടപ്പെട്ട്, അദ്ദേഹം ഈ യജമാനന്റെ അടുക്കൽ നിന്ന് ഒരു ദയയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, വീണ്ടും പോകുന്നു, യജമാനന് മാറ്റമില്ല, വീണ്ടും 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 ആ ഒരു കാര്യം പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പ്രാർത്ഥനയിൽ മടുപ്പ് കടന്നു വന്നിട്ട് ഈ വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ ഈ യജമാനെ ഇരുട്ടത്ത് കൊന്നുകളയും, അല്ലെങ്കിൽ ഈ യജമാനെതിരെ ഞാൻ രാഷ്ട്രീയമായോ മറ്റ് ആളുകളുടെ സ്വാധീനത്താൽ ഈ യജമാനന്റെ പ്രവൃത്തിയെ ഇല്ലാതെയാക്കും എന്ന് ചിന്തിക്കുന്ന ചിന്ത നമ്മളുടെ ഹൃദയത്തിൽ കടന്നു വരാതെ ദൈവം ആ യജമാനനോട് പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ പിതാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ കേൾക്കുമ്പോൾ എത്രത്തോളം അതിനെ ദേഷ്യത്തോടെ കാണും, എത്രത്തോളം സ്വന്തം മകനെ രക്ഷിക്കുവാൻ തക്കവണ്ണം എന്റെ പിതാവിന് എത്രത്തോളം ജാഗ്രതയുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് തന്റെ വൃതന്മാർക്ക് വേണ്ടി വളരെയധികം ജാഗ്രതയുള്ള ഒരു ആളാണ്. പക്ഷേ ദൈവം അവിടെ
ആ യജമാനന് ഈ ഈ ഉപദ്രവിക്കുന്ന യജമാനനെ ദൈവത്തെ അനുസരിക്കുന്ന തൊഴിലാളിക്ക് വേണ്ടി മാറ്റിക്കളയാനോ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുത്താനോ വ്യത്യാസപ്പെടുത്താനോ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് ദൈവത്തിന്റെ ദീർഘക്ഷമ കൊണ്ട് വീണ്ടും വീണ്ടും സമയം കൊടുക്കുക അവിടെ ചെയ്യുന്നത്. അതാണ് ആ ആ ഉദാഹരണത്തിലും ദൈവം പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു 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 ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവൃത്തി കാണാൻ നമ്മൾ വൈകിപ്പോയാൽ പോലും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. പക്ഷേ ദീർഘക്ഷമയോടെ അങ്ങ് ഇരിക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ സമൂഹത്ത് വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ദൈവം കേൾക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ യൂത്ത് മീറ്റിംഗിൽ നമ്മൾ കേട്ട സവിസ്തരമായ ചാർലി പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവം കേൾക്കുന്നുണ്ടോ? ദൈവം ദൈവം ഇതെല്ലാം കാണുന്നുണ്ടോ? മറിച്ച് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, ദൈവം നമ്മളെ മറന്നുപോയിട്ടില്ല, മറിച്ച് നാം ആണ് ദൈവത്തിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും മറന്നുപോയത്. നമ്മൾ മറ്റൊരു ലോകത്ത് ജീവിക്കേണ്ടവരായ നമ്മൾ, ക്രിസ്തീയ ലോകത്ത് ജീവിക്കേണ്ടവരായ നമ്മൾ ലൗകികപരമായ ചിന്തകൾ കടന്നു വന്ന് ലോകത്തോട് ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് ഉണ്ടായ മറവിയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ആണ് ഇവിടെ പത്രോസ് നമ്മളോട് വളരെയധികം സവിസ്തരമായി പത്രോസ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ലേഖനത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗങ്ങളും ഈ ഒന്നാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അതിനുശേഷം രണ്ടു മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കുറേയും കൂടെ അതിനെ വിപുലീകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളെയും അവിടെ വിപുലീകരിച്ചുകൊണ്ട് പറയുകയാണ്. അവിടെ പറയുന്ന ഭാഗങ്ങളിൽ യജമാന് വേലക്കാരോട് പറയുന്ന ഭാഗമുണ്ട്, നിങ്ങൾ പൂർണ്ണ ഭയത്തോടെ യജമാനെ സ്നേഹിക്കണം, ആദരിക്കണം എന്ന് പറയുന്നുണ്ട്. ഭാര്യമാരോട് പറയുന്ന ഭാഗമുണ്ട്, ഭർത്താക്കന്മാരോട് പറയുന്ന ഭാഗമുണ്ട്. ഇങ്ങനെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അന്നത്തെ സമൂഹ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാവരോടും പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ നിയന്ത്രിക്കുന്ന ഇത്തരം ചില പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മൾ ഗണ്യമാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇത് ഗണ്യമാക്കേണ്ട കാര്യമില്ലാത്തത്? ഇല്ലാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ഒരു പ്രത്യാശ ദൈവം നൽകിയിട്ടുണ്ട്. ആ പ്രത്യാശ എന്താ? ക്ഷയവും വാട്ടവും മാലിന്യവും ഇവയൊന്നുമില്ലാത്ത ഒരു അവകാശം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും ജനനം നൽകി യേശുവിലൂടെ. അത് വളരെ വിലപ്പെട്ടതാണ് എന്നും കൂടെ പത്രോസ് അവിടെ പറയുവാണ്. എന്താ ഈ വിലപ്പെട്ടതിന്റെ കാരണം? പ്രവാചകന്മാര് പണ്ട് ഇതെല്ലാം അന്വേഷിച്ച് ആരാഞ്ഞു നോക്കിയിരുന്നു, അവർക്കത് ലഭിച്ചില്ല. അവർക്ക് മനസ്സിലായി ഇത് വളരെ വിലപ്പെട്ടതാണ്. അവർ അതിന്റെ ഉള്ളിൽ കടന്നുകൂടുവാൻ തക്കവണ്ണം വളരെ ആഗ്രഹിച്ചു ഹൃദയം കൊണ്ട്, പക്ഷെ അത് സാധിച്ചില്ല. അവർക്ക് അവരെല്ലാം അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയായിരുന്നു. ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്ന ഈ ഭാഗ്യപദവി എന്താണ്? ഈ ഭാഗ്യപദവി യേശു ഇവിടെ കടന്നു വന്ന് യഹൂദന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന ആ പദവി, യേശുവിന്റെ പൈതൽ എന്നുള്ള പദവി, ദൈവത്തിന്റെ പൈതൽ എന്നുള്ള പദവി നമുക്കും കൂടെ നൽകി തന്നു. അപ്പോൾ ആ പദവിയെ നമ്മൾ വെറുതെ മോശമായി, വളരെ അനാവശ്യമായി നമ്മളുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് നഷ്ടമാക്കരുത് എന്നുള്ളതാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അപ്പം ഈ പത്രോസ് ഒരു കാലഘട്ടത്തിൽ ബ്രെയ്വ് അല്ലാതിരുന്ന ആള്, ബ്രെയ്വ് ആയതിന് കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഹൃദയങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ ശക്തമായ ആശയം ആഴത്തിൽ പതിച്ചു. ആ ആഴത്തിൽ ഉള്ള ആ ആശയത്തിന്റെ പതിയിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ഈ ലോകത്തിന്റെ സമ്പത്ത് ആരെങ്കിലും നമ്മളോട് അടിച്ചുകൊണ്ട് പോകാൻ ചിന്തിച്ചാൽ നമ്മൾ പറയും, ഓക്കെ നിങ്ങളത് എടുത്തുകൊണ്ട് പോക്കോ എന്ന് വളരെ ലാഘവത്തോടെ പറയാൻ കാരണം ഇത് തന്നെയാണ്. അമേരിക്കയ്ക്ക് നാളെ കടന്നു വരാനായിട്ട് ഗ്രീൻ കാർഡ് കിട്ടി ഒരു ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആർക്കും വേണ്ടാതെ ഏതെങ്കിലും ഒരു പാടമോ ഒരു വയലോ അവിടെ വിലയില്ലാതിരിക്കുന്ന ഒരു വസ്തു ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാം, ഓക്കെ നീ എടുത്തു, നീ അവിടെ പോയി താമസിച്ചോ, നിനക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് വേണ്ടി എഴുതി തന്നേക്കാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ലോകത്തിന്റെ ഈ ഈ അവസ്ഥ. അവിടെ പത്രോസ് പറയുന്നത് തീയിൽ അഴിഞ്ഞു പോകുന്ന, തീയിലൂടെ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാളും വിലയേറിയതാണ് നിങ്ങളുടെ വിലയേറിയ വിശ്വാസം. ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഒരു കാരണവും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നും, ദൈവത്തിന്റെ ആ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും, അവിടെയാണ് വിറ്റ്നസ് ആവുക, ദൈവത്തിന്റെ വിറ്റ്നസ് ആവുന്നത്. നമ്മള് യേശു വിളിച്ചിരിക്കുന്ന സുവിശേഷ അറിയിക്കുന്ന വാഗുണ്ട് മാത്രമല്ല, നമ്മൾ വിറ്റ്നസ് ആവുകയും ചെയ്യണം. നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരാണ്, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ വിശ്വാസമുള്ളവരാണ്. അല്ലാതെ നമ്മൾ ഈ ലോകത്തിന്റെ രാഷ്ട്രീയക്കാരെയോ മത മേലധ്യക്ഷന്മാരെയോ ഇവിടുത്തെ ജസ്റ്റിസിനെയോ പോലും ആശ്രയിക്കുന്നവരല്ല, മറിച്ച് നമ്മളുടെ ജസ്റ്റിസ് നൽകിത്തരുന്നത് ഉയരത്തിൽ നിന്നാണ് എന്നുള്ള ആ വിശ്വാസം,
കാരണം ഈ ജസ്റ്റിസ് ഇവിടെ കേരളത്തിൽ കുറെ കൂടെ ജസ്റ്റിസ് ഉള്ള ഒരു ഒരു സ്ഥലമാണ്. അമേരിക്കയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആശയം തന്നെ ഒരു ഫോർ ഫ്രീഡത്തിലാണ് അവർ അവർ വെച്ചിരിക്കുന്നത്. ഫോർ ഫ്രീഡം ആണ് ഒരു പ്രധാനപ്പെട്ട സ്പീച്ചായിരുന്നു ഫോർ ഫ്രീഡം സ്പീച്ച്. അവിടെ മതപരമായ സ്വാതന്ത്ര്യം, ആശയപരമായ സ്വാതന്ത്ര്യം, പിന്നെ നമുക്ക് എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ നാല് വിധമായ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് ഒരു പ്രസിഡന്റ് സ്പീച്ചാണ് ഈ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട തൂണായി നിൽക്കുന്ന, ഡെമോക്രസിയുടെ തൂണായി നിൽക്കുന്ന കാരണം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കൊറോണയുടെ കാലഘട്ടത്തിൽ എന്താ ഉദ്യോഗസ്ഥ മേധാവിത്വം, ബ്യൂറോക്രസി ശക്തമായി കേരളത്തിൽ വാഴുമ്പോൾ, അതുകൊണ്ടാണ് കൊറോണ അവിടെ ആദ്യം കുറവായി നിലനിന്നതിന്റെ കാരണം. ബ്യൂറോക്രസി അവിടെ ശക്തമായി വാഴും, പെട്ടെന്ന് ഡെമോക്രസിയിൽ നിന്ന് മാറി ബ്യൂറോക്രസിയിലേക്ക് രാജ്യം മാറ്റപ്പെടുമ്പോൾ, അമേരിക്കയിൽ അത് ഉണ്ടാകാതിരുന്നതും കൊറോണ കൂടിയതിന്റെ ഒരു കാരണം ബ്യൂറോക്രസി പെട്ടെന്ന് ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഡെമോക്രസിയിൽ അടിസ്ഥിതമായ ശക്തമായ അതിനുവേണ്ടി വിലവെടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് പെട്ടെന്ന് ഒരു പോലീസ് മേധാവിത്വത്തിനോ മറ്റ് പൊളിറ്റിക്സിനോ ഇവിടുത്തെ ആളുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കില്ല. കാര്യം നിയന്ത്രിച്ചാൽ അത് അവരുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് പിന്നെ പിന്നെ ഇത് പോയി പ്രശ്നമുണ്ടാക്കിയവരെ, ആളുകളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ വീടിന്റെ ഉള്ളിൽ കയറ്റാൻ ശ്രമിക്കുന്നവർക്ക് എതിരായി മാറി മാറും. അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും പെട്ടെന്ന്, നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തെ വേണ്ട എന്ന് തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ദൈവത്തെ ആഗ്രഹമില്ല, ദൈവം ഇവിടെ ആവശ്യമില്ല, ദൈവം ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ദൈവം വളരെയധികം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ദൈവം ഇല്ല എന്ന് പറയാൻ പോലും ആളുകൾ പറയുന്നതിന് ഒരു 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 തിരിച്ച് മറുപടി ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം ദൈവം അതെല്ലാം കണ്ട്, ദൈവം ഇല്ലാത്തതുകൊണ്ടല്ല, ദൈവം അതെല്ലാം കണ്ട് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് കൊണ്ട്, ആ സ്വാതന്ത്ര്യത്തിന്റെ വലിപ്പത്തിന്റെ കാരണമാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകളെ കാണാതിരിക്കുന്നതിന് കാരണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ദൈവം ഇല്ല എന്നോ ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ല എന്നോ. ദൈവത്തിന്റെ പ്രവൃത്തി കടന്നു വരും. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ നഷ്ടപ്പെടാതെ, നമ്മളുടെ ഹൃദയത്തിലെ വിശ്വാസം നഷ്ടപ്പെടാതെ പ്രാർത്ഥിക്കുന്നവരായി മാറണം. അങ്ങനെയുള്ള പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ വിശ്വാസം മുന്നോട്ട് കടന്നു വരാൻ ഇടയാകും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകം എനിക്ക് പറയുവാൻ, ഈ വാക്കുകൾ പറയുവാൻ, പ്രത്യേകമായി പറയുവാൻ, ഉദ്ബോധിപ്പിക്കുവാനുള്ളത് നമ്മളുടെ യുവാക്കളോട്, നമ്മളുടെ കടന്നു വരുന്ന വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോടുള്ള സമൂഹത്തിൽ, കാര്യം നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഈ സുവിശേഷത്തിന്റെ വിത്ത് എപ്പോഴും ഉണ്ടാകേണ്ടത്. നിങ്ങൾ യേശുവിനെ ഈ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുക. അതിന് അധികം സമയം നിങ്ങൾ കളയരുത്. യേശു നമുക്ക് വേണ്ടി ഇവിടെ കടന്നു വന്ന ഈ നൽകിത്തന്ന രക്ഷ, ഈ കൃപ, അത് കുറഞ്ഞൊരു കാര്യമല്ല, അത് വളരെ വിലപ്പെട്ടതാണ്, എല്ലാത്തിനേക്കാളും വിലപ്പെട്ടതാണ്. നമുക്കത് കൊണ്ട് പണം കൊണ്ടോ നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ വാങ്ങിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഫ്രീ ആയിട്ട് ലഭിച്ചിരിക്കുന്ന വിശ്വാസവും ആ ഒരു രാജ്യം, ആ ഒരു രണ്ടാമത്തെ രാജ്യം, ഇവിടെ താമസിക്കുന്നത് 30, 40, 50, 70, 100 വർഷം മാത്രമേ താമസിക്കുന്നുള്ളൂ. എന്നാൽ അനന്തമായ യുഗം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ വിശ്വസിച്ച് ൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഒരു 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 ആവേശവും ഒരു ബ്രേവ്നെസ്സും ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സമയം നഷ്ടമാക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കണം. യേശുവിനോടുകൂടെ നിങ്ങൾ മരിച്ച് അടക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ സമയം നഷ്ടമാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വീണ്ടും ജനനത്തിനുള്ള ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും സമയം നഷ്ടമാക്കാതെ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറണം. അപ്പോൾ വീണ്ടും ജനിച്ച് പ്രത്യാശയുള്ളവരായി, ഒരു ശക്തരായ സുവിശേഷ ചിന്താഗതി ഉള്ളവരായി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മാർക്കോ ഇപ്പോൾ കണ്ട ഈ റിസൾട്ടുകളൊന്നും അല്ല നിങ്ങളെ വാസ്തവത്തിൽ സ്വാധീനിക്കേണ്ടത്. ഇതെല്ലാം ഇപ്പോഴത്തെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചാൽ നല്ല ജോലി കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം. എന്റെ കൂടെ പഠിച്ച എന്നേക്കാൾ നല്ല മാർക്കുള്ളവർ, അവരുടെ ജീവിതസാഹചര്യവും എന്റെ ജീവിതസാഹചര്യവും എന്നേക്കാൾ കുറഞ്ഞ മാർക്കുള്ളവരുടെ ജീവിതസാഹചര്യം ഈ സമയത്ത് നോക്കിയാൽ വളരെ വ്യത്യസ്തമായ ജീവിതസാഹചര്യങ്ങളാണ്. മാർക്കൊന്നും വാസ്തവത്തിൽ ഇതൊന്നും അവസാനം കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്വാധീനിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച്
ദൈവം നമ്മളെ ഓരോ സ്ഥലത്തും ആക്കി വെക്കാനായിട്ട് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവിയെ നമ്മൾ കൊടുക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെക്കേണ്ടടുത്ത് ആക്കി വെക്കും. ഈ ലോകത്തിന്റെ ചിന്തകളല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവർത്തി ചെയ്യുവാനായിട്ടാണ് ദൈവം ആക്കി വെക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ജയപരാജയങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മൾ ജയിച്ചാലും പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി നമ്മളിലൂടെ സാധിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും. അതിനുവേണ്ടി നമ്മളുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഉറച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ആകെയാൽ നിങ്ങളുടെ മനസ്സ്, പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1 അതിന്റെ 13 വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആകെയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നിങ്ങൾ സോബറായിരിക്കണം, നിർമ്മതരായിരിക്കണം. നിർമ്മതരായിരിക്കാൻ നമ്മൾ വളരെ നിർമ്മതരായിരിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാരണം നമുക്ക് ലഭിക്കുന്ന ഈ പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്ത, നമുക്ക് വച്ചിരിക്കുന്ന ആ വലിയ അവകാശത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നിർമ്മതരായിരിക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ക്ഷമയുള്ളവരായിരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ വസ്തുവകൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ആ മോഷ്ടാവിനെ തുറങ്കല്ലടയ്ക്കുന്ന ചിന്താഗതിയിൽ നിന്ന് അവനത് വിട്ടുകൊടുക്കുവാനുള്ള ചിന്താഗതിയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാകരുത്, മറിച്ച് ആപേക്ഷികമായ ഒരു മറ്റൊരു ലോകത്ത്, ക്രിസ്തീയ ലോകത്ത്, ദൈവരാജ്യത്ത് ജീവിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളവരായി മാറണം. നമ്മളെ സുവിശേഷ വിരോധികൾ ഉപദ്രവിക്കുമ്പോൾ അവരെ തുറങ്കല്ലടയ്ക്കുന്ന ഈ ലോകത്തിന്റെ ചിന്താഗതികളെ മുറകെ പറ്റാതെ മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരായി മാറണം. ആ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരും അതിനുവേണ്ടി ലക്ഷ്യം വെക്കുന്നവരും ആയി മാറുവാൻ തക്കോണം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ട് ആ തുടർന്നുള്ള പത്രോസിന്റെ സുവിശേഷത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വായിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വായിക്കുവാനും ഞാൻ ഉത്ബോധിച്ചുകൊണ്ട് നൽകി തന്ന ഈ സമയത്തിന് ആയി എന്നെ കേട്ടവർക്കുമായി പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനും, ഞാൻ ഈ പറയുന്ന വാക്കുകൾ എൻ്റെ ഈ ആവേശത്തിൽ പറയുന്നതാണെങ്കിൽ പോലും അത് പലപ്പോഴും നാളെ യഥാർത്ഥ പരീക്ഷണ ഘട്ടങ്ങളിൽ ഞാനും പതറിപ്പോവാൻ സാധ്യതയുള്ള ഒരാളാണ്. നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് ആ പരീക്ഷയിലേക്ക് കടത്താതിരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.